السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله صحو درنجل جهنم النرقم ستبشان سيغلل പാപികളെ ഇവിടെയാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ നരകം ഈ നരകത്തിന് ഏഴ് കവാടങ്ങളാണുള്ളത് ഫാത്യഹയിൽ ഏഴ് സൂക്തങ്ങളുണ്ട് ഇതിൽ ഓരോ സൂക്തവും ജഹന്നമിൻ്റെ ഓരോ കവാടത്തെയും അടക്കപ്പെടുന്നതാണ് ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ കവാടം അടക്കപ്പെടുമെന്നർത്ഥം ഒരിക്കൽ മഹാനാ ബ്രീൽ അലൈഹി സ്വലാം നബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങളോട് പറഞ്ഞു ഓ മുഹമ്മദ് നബിയേ തങ്ങളുടെ സമുദായത്തിൻ്റെ മേൽ ഞാൻ ജഹന്നമിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടിരുന്നു എന്നാൽ അങ്ങേക്ക് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചതോടെ എൻ്റെ ഭയം ഇല്ലാതായി നബി നബിസല്ലാഹു അലൈഹി വല്ല തങ്ങൾ ചോദിച്ചു എൻ്റെ സമുദായത്തിന് ശിക്ഷ ലഭിക്കുക എന്ന താങ്കളുടെ ഭയം ഫാത്തിഹയുടെ അവതരണത്തോടെ എങ്ങനെ ഇല്ലാതായി ജിബിരിൽ ആ സമയത്ത് ജിബിരിൽ അലഹി മറുപടി പറഞ്ഞു ഓ പ്രവാചകരെ നിശ്ചയം ജഹന്നം അവർ ഭയപ്പെടേണ്ട സ്ഥലമാണ് അതിൽ ഏഴ് കവാടങ്ങളും അതിഭയാനകമായ ശിക്ഷയുടെ തുടക്കമാണ് പക്ഷേ ഏഴ് ആഴത്തുകളുള്ള ഫാത്തിഹ ഒരാൾ ഓതിയാൽ ഓരോ ആയത്തും ഓരോ കവാടത്തിന് മറയാകുന്നതാണ് അങ്ങനെ താങ്കളുടെ സമുദായം ജഹന്നമിൽ കടക്കാതെ അതിലൂടെ നടങ്ങു നീങ്ങുന്നതാണ് എന്ന് പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളോട് മഹാനായ ജബിലി അലൈഹി സ്ലാം മറുപടി പറയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഫാത്തിഹ സൂറത്ത് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ പ്രഥമ സൂറത്ത് ഈ പ്രഥമ സൂറത്ത് ഒരുപാട് നേട്ടങ്ങൾ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ജീവിതത്തിൽ ഫാത്തിഹ ധാരാളമായി ഓതാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനുമായി നല്ല ബന്ധം പുലർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഫാത്തിഹ സൂറത്ത് അറിയാനും പഠിക്കാനും ജീവിതത്തിൽ ധാരാളം തവണ പാരായണം ചെയ്യാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഫാത്തിഹ സൂറത്തിൽ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ എല്ലാ സത്തയും അടങ്ങിയിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് ആ ഫാത്തിഹ സൂറത്ത് ജീവിതത്തിൽ ധാരാളമായി പതിവാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക الله توفيق نلگٹے السلام عليكم ورحمه الله وبركاته